Hi guys, ഇന്ന് ഞാൻ വന്നത് ഒരു ഇസ്ലാമിക കഥയുമായിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത്. നേർവഴി കഥയും കാര്യവും മുഹമ്മദ് പറന്നൂർ. ഉപ്പാപ്പ പറഞ്ഞ കഥ. കാറ്റ് വന്നു, മഴ വന്നു, കൂടെ ഇടിയും മിന്നലും. ആകാശത്തിൽ സ്വർണ്ണ നൂലുകൾ കൊണ്ട് ചിത്രം വരക്കുകയാണ് മിന്നൽ. പേടിയില്ലെങ്കിൽ നോക്കിയിരിക്കാൻ നല്ല രസം. കുട്ടികളിപ്പോൾ പേടിയില്ലല്ലോ. മിന്നൽ വരുമ്പോൾ ചുണ്ടുകൾ മന്ത്രിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഉപ്പാപ്പ കഥ പറയാം. ഇടക്കു മുറിഞ്ഞു പോയ കഥാമാല തുന്നിച്ചേർക്കാൻ കുട്ടികൾക്ക് ധൃതിയായി. ഈ കാറ്റും മഴയും ഈ ഇടിയും മിന്നലും ഒന്നടങ്ങട്ടെ മക്കളെ. ഉപ്പാപ്പ കുട്ടികളെ സമാധാനിപ്പിച്ചു. ഉപ്പാപ്പ കഥ പറയും. നല്ല കഥകൾ പഠിക്കാനും രസിക്കാനുമുള്ള കഥകൾ. കുട്ടികൾ ഒഴിവ് സമയത്തെല്ലാം ഉപ്പയുടെ ചുറ്റും കൂടും. ഉപ്പാപ്പ ഒരു കഥ പറഞ്ഞു തരണം. അവർ നിർബന്ധിക്കും. കുട്ടികൾ നിർബന്ധിച്ചാൽ പിന്നെ ഉപ്പാപ്പക്ക് ഒഴിഞ്ഞു മാറാൻ ആവില്ലല്ലോ. കുട്ടികൾ മുമ്പിൽ വന്നിരുന്നാൽ ഉപ്പാപ്പ കഥ പറയാൻ തുടങ്ങും. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ. കുട്ടികൾ ഉപ്പാപ്പയുടെ മുമ്പിൽ ചെവി കൂർപ്പിച്ച് അറിയാതെ വാ പൊളിച്ചിരുന്ന് കഥ കേൾക്കും. കഥ എത്ര കേട്ടാലും ആർക്കും മതി വരില്ലല്ലോ. കുട്ടികൾ പലരുടെയും മനസ്സിലിപ്പോൾ കഥ നിറഞ്ഞു കവിയുകയാണ്. എന്തെല്ലാം കഥകൾ! എല്ലാം നന്മയുടെ കഥകൾ, നബിമാരുടെ കഥകൾ, പുണ്യാത്മാക്കളുടെ കഥകൾ, സ്നേഹത്തിൻ്റെ കഥകൾ, പക്ഷികളുടെയും മൃഗങ്ങളുടെയും കഥകൾ, പല പല ജനവിഭാഗങ്ങളുടെ കഥകൾ. മുത്തുനബിയുടെ കഥ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. നബിയുടെ ജനനം, കുട്ടിക്കാലം, യൗവനം, അൽ അമീനായി ജനങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനായി സ്നേഹം ചൊരിഞ്ഞ, നല്ലതു മാത്രം പറയുകയും നല്ലതു മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുക. മുത്തുനബി നാൽപ്പതിൻ്റെ തികവുൽ അള്ളാഹുവിൻ്റെ ദൂതരായി നിയോഗിതരായ മുത്തുനബി സത്യമത പ്രബോധനം തുടങ്ങിയപ്പോൾ നാല് ഭാഗത്തു നിന്നും എതിർപ്പുകളുടെ കൂരുമ്പുകളേറ്റ മുത്തുനബി മർദ്ദനങ്ങളും എതിർപ്പുകളും വകവെക്കാത്ത സത്യത്തിൻ്റെ സന്ദേശവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ മുത്തുനബി സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതിരുന്നപ്പോൾ അനുനായികളോടൊപ്പം മദീനയിലേക്ക് ഹിജറ പോയ മുത്തുനബി അവിടെയും സ്വസ്ഥമായി ജീവിക്കാൻ ശത്രുക്കൾ അനുവദിക്കാതിരുന്നപ്പോൾ പടവാളത്തിന് വേണ്ടി വന്ന മുത്തുനബിയും അനുയായികളും ബദറിലെ ഏറ്റുമുട്ടൽ ശത്രുക്കളായ കൊലകൊമ്പന്മാരുടെയും ദാരുണമായ പരാജയം, ഇസ്ലാമിൻ്റെ മുന്നേറ്റം. അങ്ങനെയത്ര ധീരവീര കഥകൾ. ഇസ്ലാം വന്ന കഥ. ആകാശത്തിലെ മിന്നൽ ചിത്രം വരക്കുന്നതിനും നിർത്തി മിനുക്കിപ്പണികൾ മുഴുകി ഇടിയിറങ്ങി കാറ്റടങ്ങി മഴത്തുള്ളികൾ നേർത്തു നേർത്തു വന്നു. മുറ്റത്തും പറമ്പിലും മഴവെള്ളം ചാലിട്ടൊഴുകി ഇറക്കി പോവുകയാണ്. അതിലേക്കു കണ്ണയച്ചുകൊണ്ട് ഉപ്പാപ്പ ചോദിച്ചു, മക്കളെ നമ്മൾ കഥ പറഞ്ഞ് എവിടെ എത്തിയത്? ഉപ്പാപ്പ ഇസ്ലാമിൻ്റെ അടിത്തറയുറച്ചപ്പോൾ മുത്തുനബി രാജാക്കന്മാർ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കത്തുകളയക്കുകയും സ്വഹാബികളിൽ പലരെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിപ്പിക്കാനായി അയക്കുകയും ചെയ്തു. പറഞ്ഞല്ലോ, അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സ്വഹാബികൾ ഇസ്ലാം പ്രചരണത്തിനായി വന്നല്ലോ. അതെ, അവിടെ നിന്നാണ് തുടരേണ്ടത്. കേരളത്തിലെ ഇസ്ലാം പ്രചരണത്തിൻ്റെ കഥ നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്ന ചെറിയ ചെറിയ നാടുകളിലായിരുന്നു അന്ന് കേരളം. പലവിധ അന്ധവിശ്വാസങ്ങളും ജാതി മതേതരം തിരിവുകളും നിറഞ്ഞൊരു നാട്. താഴ്ന്ന ജാതിക്കാരായ ഉയർന്ന ജാതിക്കാർ മനുഷ്യരായി പോലും കണക്കാക്കിയിരുന്നില്ല. ഈ സാഹചര്യത്തിലേക്കാണ് അറബികളായ സ്വഹാബികൾ വന്നത്. നാട്ടുരാജാക്കന്മാർ അവരെ സ്വാഗതം ചെയ്തു. എല്ലാ തരം ജനങ്ങളും അവരെ ആദരവോടെ സ്വീകരിച്ചു. കാരണം അവരുടെ സമീപനം അത്രയും വിനയപൂർവ്വം സ്നേഹവും നിറഞ്ഞതും സമാധാനവുമായുള്ളതായിരുന്നു. അവർ ജനങ്ങളോട് സംസാരിച്ചു, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. അവരുടെ വാക്കുകളിലേക്കാൾ ജനങ്ങൾ ആകർഷിച്ചത് പരിശുദ്ധമായ ജീവിതവും പെരുമാറ്റവുമായിരുന്നു. അങ്ങനെ ജനങ്ങൾ അവരോടൊപ്പം ചേർന്നു കലിമ ചൊല്ലി മുസ്ലിങ്ങളായി അവർക്ക് ഇടയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊടുത്തു. അവർക്ക് പള്ളി നിർമ്മിക്കാൻ നാട്ടുരാജാക്കന്മാർ ഭൂമിയും വിഭവങ്ങളും നൽകി. അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മതം വ്യാപിച്ചു. ഇവിടെയുള്ള ചില രാജാക്കന്മാർ പോലും ഇസ്ലാം സ്വീകരിക്കുകയും മക്കയിലേക്ക് പോവുകയുമായി ഉണ്ടായി. ആ കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. മുത്തുനബി പഠിപ്പിച്ച ദീൻ മതം
അതേ വിധത്തിൽ യാതൊരു മാറ്റവും കൂടാതെയാണ് സ്വഹാബികൾ ഇവിടത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. അവർ ജനങ്ങളെ നിസ്കരിക്കാൻ പഠിപ്പിച്ചു, ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു, മറ്റ് ഇസ്ലാമിക കാര്യങ്ങളെല്ലാം മുറപ്രകാരം അനുഷ്ഠിക്കാനും പരിശുദ്ധമായ ജീവിതം നയിക്കാനും പഠിപ്പിച്ചു. അവരുടെ നല്ല ജീവിതം കണ്ട് ധാരാളം പേർ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ ഇസ്ലാം വ്യാപിച്ചു. ഇന്നത്തെ പോലെ മതം പഠിപ്പിക്കാൻ മദ്രസകളൊന്നും അക്കാലത്തുണ്ടായിരുന്നില്ല. പള്ളികളായിരുന്നു മതപഠന കേന്ദ്രം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ച അതേ പഠന രീതി തന്നെ സ്വഹാബികളും പിന്നെ വന്ന പണ്ഡിതരും തുടർന്നു. അങ്ങനെയാണ് പള്ളി ദർസുകൾ ഉണ്ടായത്. കൊല്ലം, ചാലിയം, പൊന്നാനി, താനൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ പള്ളി ദർസുകൾ ഉണ്ടായിരുന്നു. അവിടത്തേക്ക് പഠനത്തിനായി ദുമാരുടെയും നേതൃത്വത്തിൽ പൊന്നാനിയിലുണ്ടായിരുന്ന ദർസ് അക്കാലത്ത് അറബി നാടുകളിൽ പോലും പ്രസിദ്ധമായിരുന്നത്രേ. അവിടെ നിന്ന് പ്രസവിച്ച അറിവിൻ്റെ വെളിച്ചത്തിലാണ് ലോകപ്രസിദ്ധ ഗ്രന്ഥമായ ഫത്വുൽ മുഈൻ, മുർഷിദാത്തുൽ ലബ്, ഹിദായത്തുൽ അദ്കിയാത്ത്, തുഹഫത്തുൽ മുജാഹിദീൻ തുടങ്ങിയ ഈ കൊച്ചു ദേശം അറബ് നാടുകളിൽ അറിയപ്പെട്ടു. അവിടുത്തെ പണ്ഡിതന്മാർ അവരുമായി ബന്ധപ്പെട്ടു. അവിടെയുള്ള പണ്ഡിതരിൽ പലരും കേരളത്തിൽ വന്നതായും ഇവിടെയുള്ളവർ അറിവ് പകർന്നു കൊടുത്തതായി ചരിത്രത്തിൽ കാണാം. കാസർഗോഡ് മുതൽ കന്യാകുമാരി കടൽ അതിരിട്ടിരുന്ന മനോഹരമായ പ്രദേശങ്ങൾ നിറയെ തെങ്ങും കവുങ്ങും ഫലവൃക്ഷങ്ങളും നെൽകൃഷികളും നിറഞ്ഞ വയലുകളും ആറുമാസം വെയിലും ആറുമാസം മഴയും സുഖസുന്ദരമായ നാട്. കുരുമുളകും ഏലവും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളും സമൃദ്ധമായ നാട് അറിഞ്ഞതാണല്ലോ അറബി സഞ്ചാരികളും അറബി കച്ചവടക്കാരും ഇവിടെ എത്തിയത്. അവർക്ക് പിന്നിലെ ഫ്രഞ്ചുകാരും അതോടെയാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. കുട്ടികളെ കഥ ചരിത്രത്തിലേക്ക് വഴി മാറുമ്പോൾ നിങ്ങൾക്ക് രസം തോന്നുന്നുണ്ടാവില്ല അല്ലേ? എന്നാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് കേൾക്കുക തന്നെ വേണം. വെറും രസം മാത്രമല്ലല്ലോ നമ്മുടെ കഥ കഥ പറയലിൻ്റെ ലക്ഷ്യം. കറങ്ങി വന്നത് നമ്മുടെ നാട്ടിൽ ഇസ്ലാം മതം എത്തിയ കഥയാണല്ലോ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ആദ്യകാലങ്ങളിൽ തന്നെ ഇവിടെയും ഇസ്ലാമിലെത്തി. ഹൈന്ദവ വിശ്വാസികളായിരുന്നു അനേകം പേർ. കൂട്ടത്തോടെ മുസ്ലിങ്ങളായി മതപ്രബോധനത്തിനെത്തിയ സ്വഹാബികളും അവരിൽ നിന്നും മതം പഠിച്ചു. പണ്ഡിതരായും ജനങ്ങൾക്ക് അറിവിൻ്റെ പാഠങ്ങൾ ഓതിക്കൊടുത്തു. പള്ളികൾ അറിവിൻ്റെ വെളിച്ചം പകരുന്ന കേന്ദ്രങ്ങളായി. അങ്ങനെ വളർന്നു വന്ന മുസ്ലിങ്ങളുടെ പെരുമാറ്റ രീതികളും അച്ചടക്കവും ഭക്തിയും ധീരതയും കണ്ട് മറ്റു സമുദായക്കാർ അവരോട് ആദരവും ബഹുമാനവും തോന്നി. ആദരവോടെ അവർ മുസ്ലിങ്ങളെ മഹാപ്പിള്ളന്മാർ എന്നായിരുന്നു ഇത്ര വിളിച്ചിരുന്നത്. വിളിച്ചു വിളിച്ച് അത് മാപ്പിളന്മാർ എന്നായി മാറി. ഇവർക്കൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്നല്ലോ. അതിന് അവർ സ്വീകരിച്ചത് മുത്തുനബിയുടെ മാതൃകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കഥയുമായി പിന്നെ ഒരു ദിവസം.